സെൻ തോമസ് കേരളത്തിൽ വന്നില്ല എന്ന പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ്. വന്നിട്ടില്ല, തെക്കേ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. അത് ജോസ് കണ്ടത്തിൽ മാത്രമല്ല പറഞ്ഞത്, ഇതിന് മുമ്പ് ഇപ്പോൾ പോപ്പ് എമിറേറ്റ്സ് ആയിട്ടിരിക്കുന്ന ബെനഡിക്റ്റ് പതിനാറാമനും സംശയലേശമെന്നെ പറഞ്ഞു സെൻ തോമസ് തെക്കേ ഇന്ത്യയിൽ പോയിട്ടില്ല. അപ്പോഴാരൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചു, തെക്കേ ഇന്ത്യയിൽ സെൻ തോമസ് വന്നില്ലെങ്കിൽ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെ, അല്ലെ മലബാറിൽ എങ്ങനെ ക്രിസ്തുമതം ഉണ്ടായി? അത് വലിയ പ്രസക്തിയൊന്നും ഇല്ലാത്ത ചോദ്യമാണ്. ഈ 12 ശിഷ്യന്മാരല്ലേ ഉണ്ടായിരുന്നുള്ളൂ വിവരാവകാശപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ, അതിൽ ഭൂരിപക്ഷം പേരും ജെറുസലേം കേന്ദ്രീകരിച്ച് റോമിലേക്കൊക്കെ പോയത്, കൂടുതൽ നല്ല മേച്ചിൽപ്പുറങ്ങൾ തേടി അങ്ങോട്ടാണ് പോയത്. അപ്പോൾ വളരെ അവഗണിക്കപ്പെട്ട പ്രാധാന്യമില്ലാത്ത ആളുകൾക്കാണ് ഓണം കയറാൻ മൂലകൾ മനുഷ്യനെ കൊല്ലുകയും തിന്നുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞ പ്രദേശത്തേക്കൊക്കെ വിട്ടിട്ടുള്ളൂ. ഏതായാലും ഇവർ ലോകത്തെ മറ്റു പലയിടത്തും ക്രിസ്മസ് ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഈ ശിഷ്യന്മാർ പോയിട്ടുമല്ല. പിന്നെ വന്ന സെൻറ്റ് പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഓടി നടന്നു പ്രചരിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ഏതായാലും ഈ സെൻറ്റ് തോമസ് വരുന്ന വരാതെ തന്നെ കേരളത്തിലെ തിരുവിതാംകൂറിലെ ക്രിസ്തുമതം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. എങ്ങനെ സംഭവിച്ചു? കാരണം യേശുവിന് മുമ്പ്, വളരെ മുമ്പേ, ഈ പറഞ്ഞ മെസപ്പൊട്ടേമിയയുമായിട്ട് കേരള തീരങ്ങളിലേക്ക് അവരുടെ കപ്പലുകൾ വരുമായിരുന്നു, ഇവിടെ ബിസിനസ് ഉണ്ടായിരുന്നു, സമുദ്ര വ്യാപാരം നടന്നുകൊണ്ടിരുന്നു എന്നറിയാം. ചരിത്രം പറയുന്നുണ്ട്, സോളമൻ BC 1000 ഭരിച്ചിരുന്ന സോളമൻ്റെ അവിടെ കൊട്ടാരം പണിയാൻ ഇവിടെ നിന്നുള്ള തേക്കും ഈട്ടിയും ഇവിടുത്തെ ഉള്ള മയില് സുന്ദര ജന്തുക്കളെ, മയിലുകളെ പോലെയുള്ള ഇതിനെയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. ആ ഗൾഫ് ആ പ്രദേശം മെസപ്പൊട്ടേമിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാരം നല്ല രീതിയിൽ നടന്നിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷേ അവിടുന്ന് യേശു കുരിശിൽ തൂക്കി കൊന്നതിന് ശേഷമോ, അല്ലെങ്കിൽ ക്രിസ്തുമതം എന്നുള്ള, ക്രിസ്തുമതമല്ല യേശുവിൻ്റെ മതം, യേശുവിൻ്റെ അനുയായികൾ എന്നുള്ളൊരു വിഭാഗത്തിലുള്ള പല ആളുകളും അവിടെ വേട്ടയാടപ്പെട്ടു. സെൻറ്റ് തോമസ് ഉൾപ്പെടെയുള്ളവർ, അവിടുത്തെ ഭരണകർത്താക്കൾ, പൈലറ്റ് തന്നെയാണ് അവിടെ ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്നത്, അവരുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന യേശുവായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം വേട്ടയാടി. നമുക്കറിയാം 64 AD 64 അവിടെ ഉണ്ടായിരുന്ന പരിപൂർണമായിട്ടുള്ള യേശു അനുയായികളെ നശിപ്പിച്ചു, ജെറുസലേം മുഴുവൻ ചുട്ട് ചാമ്പലാക്കി. അത് ഈ റോമൻ പട്ടാളം വന്നിട്ട് അതുകൊണ്ട് അവിടെ നിന്ന് എല്ലാവരും തടി തപ്പി ഓടിപ്പോയവരുണ്ട് പല ഭാഗത്തേക്ക്. എന്തും ആവട്ടെ, ഇവരെങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു എന്നുള്ളതിനെപ്പറ്റി നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. പിന്നീട് ഇവർ ഭാവനയിൽ നിന്ന് എഴുതിയെടുത്ത ചില ചരിത്രകാരന്മാർ സ്ഥാപിത താല്പര്യത്തോടുകൂടി എഴുതിയുണ്ടാക്കിയ കെട്ടുകഥകൾ മാത്രമേ നമുക്ക് ആധാരമായിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സോളമൻ്റെ കാലം മുതൽ ഇവിടുത്തെ മെസപ്പൊട്ടേമിയൻ പ്രദേശത്തുള്ള ആളുകളും അറബികളും ഇവരൊക്കെ ആയിട്ട് ഇവിടെ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. അന്ന് ഇവിടെ ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ യേശുവിൻ്റെ അനുയായികളെന്ന് പറയുന്നവർ വേട്ടയാടപ്പെട്ടപ്പോഴേ ഈ ബിസിനസ്സുകാരുടെ കപ്പലിൽ തണ്ട് പിടിക്കുന്ന ഒരു തുഴയിനൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കപ്പലിൽ രക്ഷപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിൽ യേശുവിനെ പറ്റി കേട്ടിട്ടുള്ളവരോ നേരിട്ട് കണ്ടിട്ടുള്ളവരുള്ള ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ ഇവിടെ വന്ന അവിടുത്തെ ആ വിചാരം, പിന്നെ ആ വിശ്വാസത്തെ പറ്റിയൊക്കെ ഇവിടെയുള്ള യഹൂദന്മാർ അന്നിവിടെ കച്ചവടത്തിന് വേണ്ടി താമസിക്കുന്നുണ്ടാവണം. കാരണം യഹൂദന്മാരുടെ ഈ കപ്പലുകൾ വരുമ്പോഴേ, മെസപ്പൊട്ടേമിയൻ സോളമൻ്റെയൊക്കെ കപ്പൽ വരുമ്പോൾ ഈ ചരക്കുകൾ സംഭരിച്ച് സൂക്ഷിച്ച് വയ്ക്കുന്ന ഗോഡൗണുകളും വ്യാപാര കേന്ദ്രങ്ങളും ഈ പറഞ്ഞ കൊടുങ്ങല്ലൂരും കൊച്ചിയിലും കൊല്ലത്തും വിഴിഞ്ഞത്തും പുറക്കാടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ഈ അവിടുന്ന് വന്ന അഭയാർത്ഥികളായിട്ടോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്ന യഹൂദന്മാർ യേശുവായിട്ട് യേശുവിനോട് താല്പര്യമുണ്ടായിരുന്ന ആളുകൾ ഇവിടെ വന്നിറങ്ങുന്നു. ഇവിടെ താമസിച്ചിരുന്ന യഹൂദന്മാരുമായിട്ട് അവർ ബന്ധപ്പെടുന്നു, കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ പറഞ്ഞ് ഇവരുടെ ഇതിൽ ആകൃഷ്ടരായിട്ട് ഇവിടെ അന്ന് താമസിച്ചിരുന്ന യഹൂദന്മാരിൽ ഒരു വിഭാഗം തീർച്ചയായിട്ടും ക്രിസ്തുവിനെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ക്രിസ്തു മതമൊന്നും അന്നില്ല, അത് വേറൊരു കാര്യം. ക്രിസ്തുമതം എന്ന് പറയുന്ന ഒന്നില്ല, ഈ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായി. കാരണം ഇവിടെയുള്ള മറ്റേ ഇന്ത്യക്കാരെ സംബന്ധിച്ച് യേശുവിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അതുപോലെ വിദേശ മെസപ്പൊട്ടേമിയയിൽ താമസിക്കുന്നവർക്കും ഇതറിയില്ല. അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ഈ പറഞ്ഞ ഈ പോർട്ടുഗീസുകാരൻ വാസ്കോ ഡി ഗാമ വന്നപ്പോൾ അവർക്കിവിടെ ലോകത്ത് രണ്ട് മതങ്ങളെ അവർക്കറിയാവും, വേറെ ഒരു മതമൊന്നും ലോകത്തുള്ളതായിട്ട് അവർക്കറിയില്ലായിരുന്നു. കോഴിക്കോട് സാമൂതിൻ്റെ അടുത്ത് വന്നിട്ട് ഇയാൾ കപ്പലിൽ നിന്ന് കരക്കിറങ്ങാൻ മടിച്ചു നിന്നു. ആദ്യമായിട്ട് വന്നത് നിന്നില്ല 1498 എന്നിട്ട് ഇയാളുടെ സേവകന്മാരെയാണ് വിട്ടത്. ഇയാളുടെ കൂടെ തണ്ട് തുഴയാൻ വന്ന ക്രിമിനൽസാണ് അന്ന് കപ്പലിൽ തണ്ട് തുഴയാൻ വരിക, അല്ലാതെ ആരും പോരിയല്ല, ജീവന് പേടിയുള്ളവർ. 10 കപ്പലും കൊണ്ട് വന്ന ഒരു കപ്പലാണ് അവിടെ അടുത്തത്, ബാക്കിയെല്ലാം മുങ്ങിപ്പോയത്. അപ്പോൾ അന്ന് അവിടുത്തെ ക്രിമിനൽ കുറ്റവാളികളും ജയിൽ പുള്ളികളെയും കള്ളന്മാരെയും കൊള്ളക്കാരെയും കപ്പലിൽ തണ്ട് വലിക്കാൻ കിട്ടുള്ളൂ, അവരാണ് വന്നത്. എന്ത് വേണ്ടാ, അവരെ ആദ്യം വിട്ടു. ഇവർ സാമൂതിരി അല്ല അവിടുത്തെ രാജാക്കന്മാർ, എന്താ എങ്ങനെയാണ് കാട്ടു ജാതിക്കാരല്ലേ, എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. വന്നപ്പോൾ അവിടെ നല്ല കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. സാമൂതിരി ആൾക്കാർ ഇങ്ങനെ ഒരു കപ്പൽ വന്ന ഇവരെ സന്തോഷത്തോടെ പോയി ഇവരെ സ്വീകരിച്ച് കൊണ്ടുപോയി കൊട്ടാരത്തിൽ കൊണ്ടുപോയി അതിനടുത്തുള്ള നല്ല നല്ല സ്വീകരണം കൊടുത്തു.
വാസ്കോഡിഗാമ എന്തൊക്കെ ചെറിയ സമ്മാനങ്ങൾ പരീക്ഷണാർത്ഥം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞ് വാസ്കോഡിഗാമയ്ക്ക് ധൈര്യമായി അയാളെ ഇറക്കിക്കൊണ്ടുവന്ന് സാമൂതിരി വളരെ ഹാർദമായിട്ട് സ്വീകരിച്ച് അയാളെ പിന്നെ കുടുംബക്ഷേത്രമൊക്കെ കൊണ്ട് കാണിച്ചു. ഈ കുടുംബക്ഷേത്രത്തിൽ വീണ വായിക്കുന്ന സരസ്വതി ദേവിയായിരുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, പോർട്ടുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം, ലോകത്ത് രണ്ട് മതങ്ങൾ, ഒന്ന് ഇസ്ലാം മതം, അവർക്ക് ഇങ്ങനെ വിഗ്രഹങ്ങളൊന്നുമില്ല. രണ്ടാമത് ക്രിസ്തു മതം. ക്രിസ്തു മതത്തിലെ യേശുവിൻ്റെ അമ്മയായ മേരി. അപ്പോൾ ഈ സരസ്വതി ദേവിയെ കണ്ടപ്പോഴേ ഈ യേശുവിൻ്റെ അമ്മയായ മേരി ഇവിടെ വീണ വായിക്കുന്നതാണ് പുള്ളി ധരിച്ചത്. യേശുവിൻ്റെ അമ്മ തന്നെയാണിത് എന്ന് പറഞ്ഞ് ഇയാൾ പോയി തൊഴുത് നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിച്ച് സന്തോഷമായിട്ട് പോയിട്ട് ലിസ്ബണിലേക്ക് കത്തെഴുതി, ഇവിടെ നമ്മുടെ കന്യാമാതാവിനെ ആരാധിക്കുന്നവരുണ്ട്, പക്ഷേ വേറൊരു രൂപത്തിലാണെന്നേ ഉള്ളൂ, അവർ കലാകാരിയായിട്ട് ഇങ്ങനെ ഇന്ന ഇന്ന രീതിയിലാണുള്ളത്, വല്ല സ്വർണ്ണഖചിതമായ വിഗ്രഹങ്ങളുണ്ട്, സ്വർണം കൊണ്ടുള്ള വിളക്കുകളുണ്ട്, വളരെ ആധികമായിട്ട് കന്യാമറിയത്തന്നെ ഇവിടെ ആരാധിക്കുന്നുണ്ടെന്നും പറഞ്ഞ ആൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഈ ഇവിടുന്ന് വന്ന ആൾക്കാർ പറഞ്ഞു കൊടുത്തതും കേട്ടതുമായിട്ട് അവരതിനുള്ള അനുഭവമുള്ളൊരു വിഭാഗം ഉണ്ടായിട്ടുണ്ടാവും. അത് AD 52 മുമ്പേ ഇവിടെ ഒരു പക്ഷേ ഇങ്ങനെയുള്ളവർ അന്ന് രക്ഷപ്പെട്ടു പോകുന്ന അഭയാർത്ഥികൾ ഇവിടെ വന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് കുറേ പേരെങ്കിലും ഈ പറഞ്ഞ വിഭാഗത്തിലേക്ക് പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുമതം പ്രചരിക്കാൻ ഇവിടെ പ്രത്യേക കാരണമൊന്നും വേണ്ടായിരുന്നു. ഒരേ കുടുംബത്തിലുള്ള പല ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞൊരു കുടുമി വയ്ക്കുന്നവരായിരുന്നു, കടുക്കൻ കാതിലിരുന്നവരായിരുന്നു. ആ വേഷവിധാനങ്ങളിൽ വ്യത്യാസമില്ല, ഒരേ വീട്ടിൽ തന്നെയായിരുന്നു, ആചാരങ്ങൾ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇവർ ഇത് കുറേ മെല്ലെ പ്രൊളോറീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ ഏതാണ്ട് BC അല്ല AD 2nd century ആരംഭത്തിൽ ബർത്തലോമയോ എന്ന് പറഞ്ഞൊരു കക്ഷി ഈ വ്യവസായ വ്യാപാരികളിലൂടെ കപ്പലിൽ ഇവിടെ വന്നെത്തി ആൾ കുറേ കൂടെ വ്യക്തമായൊരു ചിത്രം ഇവിടെ കൊടുത്തു. യേശു ഇങ്ങനെ അവിടെ ആയിരുന്നു, യേശുവിനെ ഇങ്ങനെ കുരിശ് തറച്ചു, യേശു അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞ് ഈ അയാളാണ് ഇവരുടെ സുവിശേഷം കൊണ്ട് ആദ്യം ഇവിടെ വന്നതെന്ന് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം കൊണ്ട് ഇവിടെ വന്നതെന്നൊക്കെയാണ് പറയുന്നത്. അയാൾ കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അത് തിരിച്ചും കൊണ്ടുപോയി അത്രേ. അങ്ങനെ സുവിശേഷ വചനങ്ങളും ബർത്തലോമയും ഇവിടെ കൊണ്ടുവന്നെന്ന് പറയുന്നത്. പിന്നെ AD 145 പേർഷ്യയിൽ, അതായത് മെസപ്പൊട്ടോമിയയുടെ ഭാഗം പേർഷ്യയിൽ മതപീഡനം, അന്നവിടെ മാണിക്കേയൻ മതം എന്ന് പറഞ്ഞൊരു മതം പൊട്ടിപ്പുറപ്പെട്ടു വന്നു. ക്രിസ്തുമതത്തിന് ശേഷം മാണിക്കേയൻ മതം വളരെ രസകരമായ ഒരു ഫിലോസഫി ആയിരുന്നു അവരുടേത്. മാണിക്കേയൻ മതം AD 235 മറ്റാണ് മാണിക്കേയൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അവതരിക്കുന്നു. അയാൾക്ക് വിഷൻ ഉണ്ടാകുന്നു, ദൈവം നേരിട്ട് പറയുന്നു, നീ എൻ്റെ പ്രതിച്ഛായയാണ് പരിശുദ്ധാത്മാവാണ് നീ, അപ്പോൾ പിതാവായ ദൈവം പറയുന്നു എന്ന് പുള്ളിയോട് പറഞ്ഞു. പുള്ളി പരിശുദ്ധാത്മാവായി എന്ന് ബോധ്യപ്പെട്ടു. 18 വയസ്സുള്ളപ്പോൾ ഇയാൾ ഇറങ്ങി അത് പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവാണ്, യേശുവിനെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി യേശുവിനെ പിതാവായ ദൈവം ഇങ്ങോട്ട് പുത്രനെ അയച്ചു. പുത്രനെ അയച്ചിട്ട് എല്ലാവരും കൂടെ തല്ലിക്ക് വന്ന് പിന്നെ കുരിശെ കെട്ടി തൂക്കി കൊല്ലുമെന്ന് വന്നപ്പോഴത്തേക്കും യേശുവും പേടിച്ചു, പിതാവും പേടിച്ചു. യേശുവിനെ ഉടനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ട്, യേശു കുരിശെ മരിച്ചിട്ടില്ല, രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പോയി. പിന്നീട് യേശു അന്ന് പോയപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും, നിങ്ങൾക്ക് രക്ഷകനെ അയക്കും എന്ന് വാക്ക് തന്നിട്ടാണ് പോയത്. ആ വാക്ക് പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് വന്നവനാണ്, ഞാനാണ് പരിശുദ്ധാത്മാവെന്ന്. പിന്നെ അവർ 28 വയസ്സുള്ള വീണ്ടും വിഷൻ വന്ന് അതൊന്നുകൂടെ അസർട്ടൈൻ ചെയ്തു, അയാൾ പരിശുദ്ധാത്മാവ് തന്നെയായി. ഇങ്ങനെ പരിശുദ്ധാത്മാവായി കഴിഞ്ഞിട്ട് ഇദ്ദേഹം പ്രചരണം നടത്തി. നമുക്കുള്ള ഇപ്പോഴത്തെ അനുഭവം അറിയാം, ഏത് പുതിയ പ്രസ്ഥാനം വന്നാലും അതിൻ്റെ നന്മകളോ തിന്മകളോ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ ആളുകൾ ഇരച്ചു കയറും അതിലേക്ക്. ആളുകൾ ഒരുപാട് പേര് മാണിക്കേയൻ മതത്തിൽ ചേർന്നു. ഇയാൾ വളരെ കർശനമായ നിയന്ത്രണങ്ങളും ചട്ടവട്ടങ്ങളും വെച്ചു. അവർ ആ മാണിക്കേയൻ മതക്കാർ പരമാവധി സസ്യബുക്കുകളാകണമെന്നും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നും നോയമ്പ് നോക്കണം, അങ്ങനെ നോക്കണം, ജീവിതത്തെ പവിത്രീകരിക്കണം, ഒരുപാട് നിയമസംഹിതകളൊക്കെ ഉണ്ടാക്കി. ഒരുപാട് പേർക്ക് അതിലൂടെ താല്പര്യം തോന്നി, കണ്ടമാന ആളുകൾ അതിലേക്ക് വന്നു. അദ്ദേഹത്തിന് ഒരു പ്രതീകം വേണമല്ലോ ആരാധിക്കാൻ പ്രതീകം വേണ്ടിയിട്ട് വേണ്ടി വന്നിരുന്നുകൊണ്ട് ഇവർ ഈ 3rd century തന്നെ മാണിക്കേയൻ ഒരു കുരിശ് ഡിസൈൻ ചെയ്തു. മാണിക്കേയൻ്റെ പഠനം അനുസരിച്ച് 3-4 അവതാര പുരുഷന്മാരുണ്ടായിട്ടുള്ളത്. സ്വർഗത്തിൽ നിന്ന് വന്ന 4 അവതാര പുരുഷന്മാരിലൊന്ന് സരദുഷ്ടനായിരുന്നു. സരദുഷ്ടൻ്റെ കാലഘട്ടം BC 1300 കണക്കാക്കപ്പെടുന്നത്. സരദുഷ്ടന് ശേഷം വന്ന ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധൻ വന്നത് ഏതാണ്ട് 6rd century BC 6rd century. അപ്പോഴേ ഈ സരദുഷ്ടൻ്റെ ചിഹ്നമായിരുന്നു ഈ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ കിടക്കുന്ന രണ്ട് ഇല കമിഴ്ന്ന് കിടക്കുന്ന രണ്ട് ഇലകളാണ്. അത് കുരിശിൻ്റെ ബേസാക്കി. പിന്നെ രണ്ട് താമര ഇലകൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രണ്ട് ഇലയാണ് ബുദ്ധമതത്തിൻ്റെ, അത് വെള്ളത്തിൽ കിടക്കുന്ന ബുദ്ധമതത്തിൻ്റെ പ്രതീകം, ജലത്തിലുള്ള ഈ രണ്ടിനെയും പ്രതീകരിക്കും. 3rd യേശുവിനെ കൊല്ലാൻ വേണ്ടി ഒന്നില്ലെങ്കിലും കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച കുരിശ് യേശുവിൻ്റെ പ്രതീകമായിട്ട് സ്ഥാപിച്ചു.
അവസാനം ഈ കുരിശിൻ്റെ മുകളിൽ തലകുത്തി നിൽക്കുന്ന ഒരു പ്രാവിനെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഒരു പ്രാവിനെ സൃഷ്ടിച്ച് മാനിക്ക് സ്വയം മാനിക്കാൻ ആ പ്രാവായി മാറി. ഞാനാണ് പരിശുദ്ധാത്മാവ്, പ്രാവിൻ്റെ രൂപത്തിലാണ് ഈ കുരിശിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു കുരിശ് അതുകളെ ഡിസൈൻ ചെയ്തു. ഈ ഡിസൈൻ ചെയ്ത കുരിശ് വളരെ കലാപരമായിട്ടൊക്കെ ക്ലാവരി കുരിശ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നത്. ഈ കുരിശൊക്കെ ഏതാണ്ട് 3-ാം നൂറ്റാണ്ടിൽ അവർ ഉണ്ടാക്കി. ഉണ്ടാക്കി കഴിഞ്ഞ് അതെങ്ങനെ അവരുടെ മിഷണറിമാർ ഈ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ അശോകം വിട്ടതെന്ന് പറഞ്ഞ പോലെ മാനിക്കേൻ്റെ ആൾക്കാരിങ്ങനെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു, ചൈനയിൽ പോയി, ജപ്പാനിലും ഈ പ്രദേശത്തൊക്കെ ഇവരുടെ പ്രചരണത്തിന് പോയി. ഈ ഇവരിങ്ങനെ വളരുന്നത് കണ്ടപ്പോൾ സൈറസ് എന്നായിരുന്നു എനിക്ക് തോന്നുന്നു പോലെ പേർഷ്യയിലെ അന്നത്തെ രാജാവ്, സിറിയ, ഇറാഖ്, സിറിയ ഇതൊക്കെ ഉള്ള പ്രദേശമാണ്. ആ കൃത്യമായ രാജ്യം ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും അവിടെയുള്ള അവിടുത്തെ ചക്രവർത്തി ഇത് ഇങ്ങനെ പടരുന്നതിനോട് താല്പര്യം കാണിച്ചു. അയാൾക്ക് ഇതിനോട് ഈ അന്ധവിശ്വാസത്തോടെ എതിർപ്പായിരുന്നു. അയാളുടെ പാകൻ മതത്തെ വിശ്വാസത്തിന് എതിരായിരുന്നതുകൊണ്ട് ഇവരെ അയാൾ വധിക്കാനും നാട് കടത്താനും പീഡിപ്പിക്കാനും തുടങ്ങി. ആ മതപീഡന കാലത്ത് അവിടുന്ന് ജീവനും കൊണ്ട് ഓടിപ്പോകുന്ന ആൾക്കാരെ 400 പേര് കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയെന്നാണ് ചരിത്രം പറയുന്നത്. അത് 345 845 വേറൊരു വെർഷനുണ്ട്. ഏതായാലും അംഗീകാരം കിട്ടിയ കൂടുതൽ അംഗീകാരം കിട്ടിയത് 345 വന്നു. വന്നത് കാനായിത്തൊമ്മൻ. കാനായിത്തൊമ്മൻ യേശുവിൻ്റെ സഹോദരനാണ്, അർദ്ധ സഹോദരനാണ്. അയാൾ കാനായ് ദേശത്ത് ജനിച്ചവനാണ്, യേശുവിൻ്റെ കുടുംബക്കാരനാണ്, രക്തബന്ധമുള്ളതാണെന്നൊക്കെ പറഞ്ഞൊരു കഥയുണ്ടാക്കി. കിനായിത്തൊമ്മൻ എന്നാണ് പിന്നീടുള്ളവർ വ്യാഖ്യാനിച്ചത്. കിനായിത്തൊമ്മൻ എന്ന വ്യവസായിയായ തോമ എന്നാണ്. എന്തുമായിട്ട് ഇങ്ങനെ തോമായി വന്നു? തോമ വന്നിട്ട് അവിടുത്തെ നാട്ടുരാജാവ് അന്നേരം വെള്ളം ചുമപ്പ് പരവതാനിയൊക്കെ വിരിച്ച് ഇയാളെ സ്വീകരിച്ചു. ഇയാൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇയാളാണ് ഈ പറഞ്ഞ മാനിക്കേൻ മതത്തിൻ്റെ അഭയാർത്ഥികളായിട്ട് അവിടുന്ന് മതപീഡനകാലത്ത് രക്ഷപ്പെട്ടു പോകുന്നതാണെന്നുള്ളതാണ് ഹെർമൻ ഗുണ്ടർട്ടും ബെർണൽ സായിപ്പും ഇസഡം പാറയിട്ടും ഒക്കെ അത് എഴുതിയിട്ടുണ്ട്. അവരിങ്ങനെ വന്ന് കൊടുങ്ങല്ലൂർ വന്നു. രാജാവിൻ്റെ എല്ലാ സഹകരണങ്ങളും കിട്ടി. രാജാവ് അവർക്ക് താമസിക്കാൻ പ്രത്യേകം ഏരിയ തിരിച്ചു കൊടുത്തു. അതിനെ മണിഗ്രാമങ്ങൾ എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. മാനിഗ്രാമം മണിഗ്രാമമായി മാറി. അല്ലാതെ കേരളത്തിൽ അല്ലെ തിരുവിതാംകൂറിലോ അല്ലെ ഈ മലബാർ ഏരിയയിൽ അങ്ങനെ മാനിഗ്രാമം എന്ന് പറഞ്ഞ ഗ്രാമങ്ങളുണ്ടായിരുന്നില്ല. ഇയാൾ വന്നതിന് ശേഷമാണ് ഈ മാനി എന്ന് പറയുന്ന മാനിക്കയൻ മതത്തിൻ്റെ ഗ്രാമവിശ്വാസം താമസിക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറി. എന്നാൽ ഈ മാനി വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഈ കൽപ്പലകളിലുണ്ടാക്കിയ ഇലയിലുണ്ടാക്കിയ ഈ കുരിശാണ് ഞാൻ ആദ്യം പറഞ്ഞ പിന്നെ താമരയിലയും പിന്നെ കുരിശും ഇതൊക്കെയായിട്ട് ഈ 4 അവതാര പുരുഷന്മാരെ അംഗീകരിച്ചുള്ള ഈ കുരിശ് ഡിസൈൻ ചെയ്തത്. ഈ കുരിശ് ഇയാൾ കൊടുങ്ങല്ലൂരൊരു പള്ളി പണിതു. ഇത് സാമാന്യമായിട്ട് ഫ്ലോറിഷ് ചെയ്ത് രാജാവിൻ്റെ സഹായം എല്ലാം കിട്ടി. ഇങ്ങനെയൊക്കെയാണ് കഥ പറയുന്നത്. അത് അത്ര വിശ്വസനീയമൊന്നുമല്ല കേട്ടോ. അതിനെപ്പറ്റി ഡിസെൻഡിങ് നോട്ട്സ് ഉണ്ട്. കാരണം ഒരു വേറൊരു കാനായിത്തൊമ്മൻ AD 845 ഇവിടെ വന്നിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. മെത്രാൻ സഹിതം ഇവരിത് ഈ കുഴച്ച് കൂട്ടിക്കുഴച്ചാണ് പറയുന്നത്. ഈ കനായിത്തൊമ്മൻ ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കനായ വിശ്വാസികളായ ഒരുപാട് ക്രിസ്തീയ കത്തോലിക്കർ ഇവിടെ ഉണ്ട്. കോട്ടയം കനായി പള്ളിയുണ്ട്. കോട്ടയം രൂപതയെന്ന് പറയുന്നതിന് കനായിക്കാരുടേതാണ്. രക്തശുദ്ധി ബാധിക്കുന്നവരാണ്. അവരിൽ നിന്ന് വേറെ സമൂഹത്തിൽ നിന്ന് അല്ലെ വേറെ ക്രിസ്തീയ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കല്യാണം കഴിച്ച് അവരുടെ തഭയിൽ നിന്ന് പുറത്താക്കും. കോടതിയും കേസും ഒക്കെ ആയി കാനായ നവീകരണ സമിതിയിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ ഹൈക്കോടതി അടുത്ത കാലത്തും വിധിച്ചു കാനായിക്കാർ വേറെ മതവിഭാഗങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവരെ പുറത്താക്കാൻ പാടില്ല, പടിയടച്ച് പിണ്ണം വയ്ക്കുന്ന മനുഷ്യത്വഹീനമാണ്, ഒരു കാരണവശാലും അവരെ പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട്. ഇംപ്ലിമെൻ്റ് ചെയ്തില്ല, സുപ്രീം കോടതി അപ്പീൽ പോവുകയാണ്. കാരണം മറ്റു സമുദായത്തിൽ നിന്ന് ഇത് പറഞ്ഞ സംബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ രക്തശുദ്ധി പോകുമെന്നാണ് പറയണേ. എന്തുവാട്ടെ, അങ്ങനെ ബാലിശമായ കുറേ ഏർപ്പാട് ഇങ്ങനെ കായത്തൊമ്മൻ വന്നെന്ന് പറയുന്നുണ്ട്. കായത്തൊമ്പൻ്റെ ഈ കാലഘട്ടം ഇത് കഴിഞ്ഞ് ഏതാണ്ടൊരു 5-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും കൊടുങ്ങല്ലൂരും പ്രശ്നങ്ങളായി തുടങ്ങി. അവർക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ പറഞ്ഞ അന്ത്യോക്യ പ്രദേശത്തു നിന്ന് അവിടുത്തെ ഒരു പ്രത്യേക വിഭാഗമായ നെസ്തോറിയൻ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ കൊടുങ്ങല്ലൂർ വന്നിറങ്ങുന്നു. ഇവരുമായിട്ട് ഇവരുടെ വിശ്വാസവും അതുമായിട്ട് പൊരുത്തപ്പെടുകയില്ല. അവർ തീർച്ചയായിട്ടും ഇവരുമായിട്ട് ചണ്ടയുണ്ടായി, ബഹളമായി. എന്നിട്ട് രാജാവിൻ്റെയും കൂടെ സപ്പോർട്ടോട് കൂടി ഈ പറഞ്ഞ ആളുകളെ, കനായിത്തൊമ്മൻ്റെ ആൾക്കാരാണെന്ന് പറയുന്നവരെ അവിടുന്ന് തുരത്തി. അവരവിടുന്ന് നേരെ ഓടി വന്ന് താമസിച്ച് രക്ഷപ്പെട്ടു പോകുന്ന സ്ഥലമായിരുന്നു കടുത്തുരുത്തി. കടൽ തുരുത്തെന്നായിരുന്നു ആദ്യം അതിൻ്റെ പേര്. കടുത്തുരുത്തിയിലേക്ക് അവർ ഈ കൽപ്പല കുരിശും ഇവരുടെ കത്തിച്ചു ഇവിടെ പള്ളി കത്തിച്ച് കളഞ്ഞു. ആ പള്ളി കത്തിച്ചതിൻ്റെ എല്ലാവരും അവരുടെ ഓരോ തുണിക്കകത്ത് അതിൻ്റെ ഉരുപിടിച്ച് ആരവും കൂടെ സൂക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ അവർക്ക് കേട്ട കത്തിച്ച പള്ളിയുടെ അവിശ്വാസ തീക്ഷണത കൊണ്ട് ഓരോ പിടിച്ച ആരവും എല്ലാ കനായ വിശ്വാസികളുടെയും അല്ലെങ്കിൽ കനായിത്തൊമ്പൻ്റെ എന്ന് പറയുന്ന വിശ്വാസികളുടെയും കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ഇപ്പോഴും മറ്റു വിഭാഗക്കാർ ചാരം കെട്ടികൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ചാരം ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നുണ്ട്. ആ പള്ളിയുടെ അംശമാണ്. പക്ഷേ അതിനുവേണ്ടി വേറൊരു കഥയുണ്ടാക്കി. പള്ളി കത്തിച്ചതൊന്നും പറയാതെ ഇവർ കഥയുണ്ടാക്കി. ഇവർ
അവിടുന്ന് പോരുമ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒളിച്ചോളം അവൻ്റെ രക്ഷപ്പെട്ട് പോരേണ്ടി വന്നു. വന്നപ്പോൾ ഇവിടെ വന്നുകൊണ്ട് രാജാവ് ഇവർക്കൊരു വെളുത്തേടത്തി സ്ത്രീയെ സേവനം ചെയ്യാനായിട്ട് അയച്ചു അത്രേ. ഈ 400 പേര് കുടുംബസഹിതം വന്നെന്നൊക്കെ ഇവർ കെട്ടുകഥയുണ്ട്. അതിൽ അന്ന് കുടുംബസഹിതം ആരും വരുന്ന പ്രശ്നമേ ഇല്ല. കപ്പൽ യാത്രയിൽ സ്ത്രീകളോ കുട്ടികളോ അനുവദിക്കപ്പെട്ടിരുന്നില്ല, പോരുകയില്ല. കാരണം 10 കപ്പൽ പുറപ്പെട്ട ഒരെണ്ണം എത്തിയെങ്കിലായി അത് തണ്ട് വലിക്കാനും ഒക്കെ ഉള്ള ആൾക്കാർ മുഴുവൻ ഈ കുറ്റവാളികൾ പ്രതി അങ്ങനെയുള്ള ക്രിമിനൽസായിരിക്കും. അപ്പോൾ സ്ത്രീകളും കുട്ടികളും വരുന്ന പ്രശ്നമില്ല. ഒരു ഇയാൾ 72 കുടുംബമായിട്ടാണ് വന്നതെന്നൊക്കെയാണ് ഇവർ കഥയുണ്ടാക്കിയത്. അന്നെങ്കിലും വന്നിട്ടില്ല. ഇവിടെ വന്ന് ഇവിടുത്തെ സ്ത്രീകളെ സ്വീകരിച്ച് ഭാര്യമായിട്ട് സ്വീകരിച്ചൊക്കെയാണ് ഇവർ പിന്നീട് വംശോൽപാദനം നടത്തിയെന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെ കഥേൻ്റെ കൂടെ ഒരു കൂട്ടത്തിൽ വെളുത്തേടത്ത് സ്ത്രീയെ അന്ന് രാജാവ് ഇയാൾക്ക് തുണി അലക്കാനും അടുക്കളപ്പണിക്കും വേണ്ടി വിട്ടു. അയാൾ കിട്ടിയുടനെ ഇവളെ പിടിച്ച് മാമോദീസ മുക്കി ഭാര്യയാക്കി. ആ വെളുത്തേടത്തി സ്ത്രീയിൽ ഒരുപാട് മക്കളുണ്ടായി. അതിൻ്റെ പിന്തലമുറക്കാരെ വടക്കം ഈ വടക്കൻ കൂർ വിശ്വാസികളെന്നൊക്കെ പറയുന്നത് എന്തോ ആവട്ടെ, ഈ ക്രിസ്തുമതം അങ്ങനെ മാണിക്കയൻ മതമായിട്ട് മതം രൂപാന്തരം പ്രാപിച്ചു. മാണിക്കയൻകാരനെ കുരിശുണ്ടാക്കി. കാരണം 6-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ തെക്കേ ഇന്ത്യയിലെ കുരിശിൻ്റെ അടയാളം ക്രിസ്തീ കത്തോലിക്ക കുരിശിൻ്റെ യഥാർത്ഥത്തിൽ യേശു തൂങ്ങിയെന്ന് പറഞ്ഞ കുരിശിൻ്റെ ചരിത്രം വരുന്നത്. 5-ാം നൂറ്റാണ്ടിലാണ് കുരിശ് കണ്ടെടുക്കുന്നത്, ക്രിസ്തുമതത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമാക്കുന്നത്. അതിന് മുമ്പ് 4-ാം നൂറ്റാണ്ടിൽ ഈ കുരിശ് ഇവിടെയുണ്ട്. അത് മാണിക്കയൻ കുരിശായിരുന്നു. അവർ ഈ പറഞ്ഞ പോർട്ടീസുകാരുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിനിടയ്ക്ക് 14-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ട് ആരംഭത്തിലേക്കും പോർട്ടീസുകാരും കൂടെ വന്നു. പോർട്ടീസുകാരും കൂടെ വന്ന് അവർക്കും ഈ ഡച്ചുകാരുമായിട്ടുള്ള പിന്നെയുള്ള യുദ്ധമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്ന് അവർ കടുത്തുരുത്തിയിൽ പോർട്ടീസുകാർ വന്നു. വൈക്കം താലൂക്കിലായിരുന്നു, അവിടെയൊക്കെ വന്ന് വൈക്കത്ത് രാജാവും ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ രോഹ്യം കൂടി ഏതായാലും ഇവിടെ ഈ പറഞ്ഞ പിന്നെ ഇത് ഈ പറഞ്ഞ ജ്ഞാനായ വിശ്വാസികളായ അവർ കൊടുത്തു. കടുത്തുരുത്തി പള്ളിയും പണിത്, അവിടെ പ്രാർത്ഥനയൊക്കെ ആയിട്ട്. പിന്നെ ഇവർ കൊണ്ടുവന്ന് ഈ കൽക്കുരിശും ഇവരുടെ വസ്തുവകകളെല്ലാം അവിടെ ഭൂമിക്കിടയിൽ കുഴിച്ചിട്ടിരുന്നു. പിന്നീട് പോർട്ടീസുകാർക്ക് ഡച്ചുകാരും ഒക്കെ ആയിട്ടുള്ള യുദ്ധത്തിൽ ഇവിടുന്ന് പോകേണ്ടി വന്നൊരു അവസരം വന്നപ്പോഴേക്കും അതുപോലെ തന്നെ ഇവരുടെ ഉദയം പേരൂർ സോനകദോസം എന്ന് പറഞ്ഞ് നടത്തിയതൊക്കെ കേരള ചരിത്രത്തിലുണ്ട്. 1599 എൻ്റെ ഓർമ്മ. ഉദയം പേരൂർ സോനകദോസം നടത്തി ലത്തീനുവൽക്കരിക്കാനും പോപ്പിനെ അംഗീകരിക്കണമെന്നും മറ്റേ ഇവിടുത്തെ മാർത്തോമ ക്രിസ്ത്യാനികളെ പരിപൂർണമായിട്ടും തമസ്കരിക്കുമെന്ന് വന്നു. ആർച്ച് ഡീക്കൻ എന്ന് പറഞ്ഞവരായിരുന്നു ഇവിടുത്തെ സമ്പത്ത് ഭരിച്ചിരുന്ന. അയാളെ കൊണ്ടൊക്കെ രാജിവെപ്പിക്കുകയും കൊച്ചി രാജാവിൻ്റെ ഭീഷണിയെ കൊണ്ട് പോർട്ടീസുകാർ കാര്യം നേടിയപ്പോൾ ഇവരാകപ്പാടെ വിഷമത്തിലായി ഇവിടുത്തെ കത്തോലിക്കർ. അപ്പോൾ ഇവർ ഈ ഒരു നല്ല വിഭാഗം ക്രിസ്ത്യാനികൾ കൂനംകുരിശ് സത്യം എന്നും പറഞ്ഞൊരു സത്യം ചെയ്ത് ഈ ക്രിസ്തു മതത്തിൽ നിന്ന് വിട്ടുപോയി അവരുടേതായ സമൂഹം സ്ഥാപിച്ചു. ഓർത്തഡോക്സ്, മർത്തോമ, ജാക്കോബേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവരൊക്കെ കൂനംകുരിശ് സത്യത്തിൽ പിണങ്ങിപ്പിരിഞ്ഞ ഇവിടുത്തെ ഒറിജിനൽ ക്രിസ്ത്യാനികളായിരുന്നു. ഒറിജിനൽ തോമ ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെ മതം വിഭജിച്ചു, ഭിന്നിപ്പുണ്ടായി. ഭിന്നിപ്പുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു കാരണവശാലും ഈ പിന്നെ ഇവരെ പോർട്ടീസുകാർ പോകുമ്പോൾ ഇവിടെ മെത്രാൻ വേണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, യോജിക്കാൻ പറ്റില്ലല്ലോ. കടുത്തുരുത്തിയിൽ ഇവരുണ്ട്. അപ്പോൾ ഈ മാർത്തോമ ഈ പറഞ്ഞ ഇവർ ഭിന്നിച്ച് പിരിഞ്ഞ് നല്ല വിഭാഗം ഭിന്നിച്ച് പിരിഞ്ഞ് പോയപ്പോൾ റോബർട്ട് മെനേസേസ് എന്ന് പറഞ്ഞ ഗോവ മെത്രാപ്പോലീത്ത എല്ലായിടത്തും ഈ തിരുവിതാംകൂറിലുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പള്ളികളിലും വന്ന് ക്യാമ്പ് ചെയ്ത് അവരെ വലിയ മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ ഓഫർ ചെയ്ത് അവരെ പലരെയും തിരിച്ച് അവരുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി, എത്തിയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അന്ന് വന്നപ്പോൾ ആരും ആയിട്ടും വലിയ അടുപ്പവും ബന്ധമൊന്നും ഇല്ലാതെ കഴിഞ്ഞിരുന്ന ഈ ന്യായക്കാരെന്ന് പറയുന്ന മാണിക്കയൻ വിശ്വാസികളെ പോർട്ടീസുകാർ ഒന്നടങ്കം മാർഗം കൂട്ടി മതം മാറ്റി കത്തോലിക്ക സഭ ഈ പറഞ്ഞ ലത്തീൻ സഭയിലേക്ക് എടുത്തു. അതുകൊണ്ടും അതിൽ അവർ മാർഗവാസികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. മാർഗം കൂടിയവർ അവരുമായിട്ട് വിവാഹ ബന്ധത്തിലോ അല്ലെ രക്തബന്ധമോ അങ്ങനെയുള്ള ബന്ധങ്ങളിലൊന്നും മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തയ്യാറായിരുന്നില്ല. പിൽക്കാലത്താണ് ഇവരെ മതം മാറ്റി പോർട്ടീസുകാരിങ്ങനെ കത്തോലിക്ക ലത്തീൻ സഭയിലേക്ക് കൊണ്ടുവന്ന് മാർഗവാസികൾ സവർണരായി. ഇപ്പം അവർ പറയുന്നത് ഞങ്ങളൊരു ശുദ്ധരക്തമുള്ളവർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അവർ അവകാശപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നതാണ് തിരുവിതാംകൂറിൽ എങ്ങനെ ക്രിസ്തുമതം വന്നു. ആദ്യ നൂറ്റാണ്ട് മുതലേ ക്രിസ്തുമതം ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടാകാനുള്ള പശ്ചാത്തലം ഇതായിരുന്നു. കാരണം യഹൂദരായ വ്യാപാരികൾ ഇവിടെ കുടുംബസമേതം താമസിച്ച് ഇവിടുത്തെ ബിസിനസ് പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സാധനങ്ങൾ കയറ്റി തരണമെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലേക്കാണ് അവിടുന്ന് മതപീഡന കാലത്ത് ജെറുസലേം ഇന്ന് ഏതാണ്ട് 6-7-ാം നൂറ്റാണ്ടിലെ ആളുകൾ ഇവിടെ അഭയാർത്ഥികളായിട്ട് വന്നു. അന്നും അവരിവിടെ ക്രിസ്തുമതം ഉണ്ട്. കാരണം അവർ വന്നവരിൽ നിന്നും ഇത് കേട്ടറിഞ്ഞും അറിയാതെയും കുറേ പേര് ആ മതത്തിലേക്ക് ചേർന്നവരുണ്ട്. അങ്ങനെ ഇവിടെ അത് പിന്നീട് പറഞ്ഞ് ഞാൻ പറഞ്ഞു 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ 220 ആ കാലഘട്ടം തോന്നുന്നു ബർത്തലോമയുടെ കാലം. അയാൾ ഇവിടെ വന്നു, ആ കച്ചവടക്കാരോട് വന്ന ഇവിടെ വന്ന് അയാൾ കുറേയൊക്കെ ഇനി സംഭാവന നടത്തി. പിന്നെ 345 കാനായിത്തോമം വന്നെന്ന് അവകാശപ്പെടുന്നില്ല. ഏത് തോമായി ആയിട്ടോ ഇവിടെ വന്ന് അവർ കുറേ സംഭാവന നടത്തി. 845 വേറൊരു വിഭാഗം വന്നു. അതുപോലെ 6-ാം നൂറ്റാണ്ടിൽ അത് നെസ്തോറിയം വിഭാഗം അന്ത്യോക്യ ആ പ്രദേശത്തു നിന്ന് വന്നവരുണ്ടായിരുന്നു. വിഭിന്നമായ വിവിധമായ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഇവിടെ വന്നു. എല്ലാവരും അവരവരുടേതായ
ഈ പറഞ്ഞ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി അവരുടേ താവളങ്ങൾ ഉറപ്പിച്ചു. സാമ്രാജ്യം എന്ന് പറയുന്നതിന് അവരുടേതായ സെറ്റിൽമെൻറ്റുകൾ ഉറപ്പിച്ച് ഇവിടെ ക്രിസ്തുമതം വ്യാപകമായിട്ടുണ്ടായിരുന്നു. പിന്നീടൊരു 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ പിന്നാലെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കിടന്ന് ഇവിടുത്തെ ആദിവാസികളെയും ദളിതരെയും മുഴുവൻ ഈ പറഞ്ഞ മതവിശ്വാസികളാക്കി പ്രൊട്ടസ്റ്റന്റാക്കി ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരെയും കൊണ്ട് എല്ലാവരും വന്ന് എല്ലാ രീതിയിലും വന്ന് കേരളത്തിൽ എന്തോ ഒരു 19-ാം നൂറ്റാണ്ട് അവസാനമായപ്പോഴേക്കും ഇവിടുത്തെ ദളിതരും ഗോത്രവാസികളും മേലുകാവ് കുറുമണ്ണ് അതുപോലെയുള്ള പ്രദേശങ്ങൾ വടക്കേ മലബാറിലുള്ള പല പ്രദേശങ്ങൾ വയനാട് ഇതുപോലെയുള്ളിടത്തൊക്കെ ഇവർ ഈ മിഷണറിമാർ കയറി ചെന്ന് അവർക്കെല്ലാം വാഗ്ദാനങ്ങളും ഓഫർ ചെയ്ത് അവരെയൊക്കെ മതം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. വന്നവർ ചിലരൊക്കെ തിരിച്ചും പോയിട്ടുണ്ട്. 100 കണക്കിന് മതങ്ങളും ഉപമതങ്ങളും ഇപ്പോഴും ഉണ്ട്. പ്രത്യക്ഷ രക്ഷാസഭയും പിന്നെ ചർച്ച് ഓഫ് ഗോഡ് പെന്തിക്കോ സഭ ആ സഭ ഈ സഭ എന്നും പറഞ്ഞ് ഒരുപാട് വിശ്വാസികൾ ഇവിടെ ഉണ്ട്. എണ്ണിയാൽ തീരെയല്ലാത്ത പോലെ ഉള്ള സഭകൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുമതം വരാൻ തോമാസ്ലിയയുടെ വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. തോമാസ്ലിയയുടെ വന്നിട്ടില്ലെന്നുള്ളൊരു ചരിത്ര സത്യമാണ്. അതുകൊണ്ട് തോമാസ്ലിയ വന്നില്ലെങ്കിലും ഇവിടെയല്ലേ തോമാസ്ലിയ അല്ലെ ശിഷ്യന്മാരെ പോകാത്ത ശ്രീലങ്കയിലെ ക്രിസ്ത്യാനികളില്ലേ പലയിടത്തും ഉണ്ടല്ലോ. അതുകൊണ്ട് അവർ ഇവിടെ പോകാത്തടത്തും ക്രിസ്തുമതം ഉണ്ടായിരുന്നു. ഇവരാരും ഒരു മിഷണറിയും പോകാത്ത സ്ഥലങ്ങളിലും ക്രിസ്തുമതം ഉണ്ട്. ക്രിസ്തുമതം ഞാൻ പറഞ്ഞില്ല ഏത് ഇപ്പം ലെനിനോ സ്റ്റാലിനോ അല്ലെങ്കിൽ ഇവരൊന്നും വന്നിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഉണ്ടായത്. അതുപോലെ വിദേശ രാജ്യങ്ങൾ മറ്റ് ആശയങ്ങൾ തത്വചിന്താഗതികളും ആശയഗതികളും മറ്റ് രാജ്യങ്ങൾ കേട്ടറിഞ്ഞും ഒക്കെ ആയിട്ട് അത് രൂപം കൊള്ളാറുണ്ട്. മറ്റ് പ്രദേശങ്ങളിലെ പല കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് എന്നും പറഞ്ഞൊരു വിഭാഗം ഇവിടെയുണ്ട്. യഹോവയുടെ സാക്ഷികളെന്നും പറഞ്ഞാൽ അമേരിക്കയിൽ രൂപം കൊണ്ടുവരണോ? കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞൊക്കെ ഇവിടെയുണ്ടല്ലോ യഹോവയുടെ സാക്ഷികൾ, പ്രത്യക്ഷ രക്ഷാസഭ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ സാൽവേഷൻ ആർമി എന്നും പറഞ്ഞ് വേറൊരു വിഭാഗമുണ്ട്. ഇതൊക്കെ ക്രിസ്തുവിനെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. അവരൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ വേറെ രൂപത്തിലും ഭാവത്തിലും വരുന്നു, ഉണ്ടാക്കുന്നു, പോകുന്നു. അതുകൊണ്ട് ഇതിനെയൊക്കെ ക്രിസ്തുമതം ഒന്ന് വിളിക്കാവോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം ക്രിസ്തുമതമായിട്ട് അല്ലെ യേശുവായിട്ടൊരു ബന്ധമോ ഇവർക്കില്ല. ഏതായാലും ഇന്നത്തെ ഇവിടെ പോയിട്ടുള്ള ഒരു ക്രിസ്ത്യാനിക്കും ക്രിസ്തു യേശു ആയിരുന്നില്ല, അല്ലെങ്കിൽ യേശു ക്രിസ്തു ആയിരുന്നില്ല. ക്രിസ്തുമതം എന്ന് പറയുന്നത് യേശുവിൻ്റെ മതമല്ല. അവിടെ ഈ ഇവിടെ ജെറുസലേമിൽ വരിച്ച് കുരിശ പീലാത്തോസ് കുരിശ തൂക്കി കൊന്ന ആ വ്യക്തി ഇന്ന് എവിടെയും ജീവിച്ചിരിക്കുന്നില്ല. അങ്ങനെയൊക്കെ പണ്ട് കൊന്ന് കൊല വിളിച്ച് കുഴിച്ച് മൂടിയിട്ട് പുതിയ പുതിയ ആശയങ്ങളും പുതിയ പഠനങ്ങളും പുതിയ തത്വസംഹിതകളും വന്ന് പുതിയ പുതിയ മതങ്ങൾ ഓരോ ദിവസവും രൂപം കൊണ്ടിട്ടിരിക്കുന്നു. അത് ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. അതിനും നിലനിൽപ്പില്ല. അധികം കാലത്തേക്ക് കുറേ സമ്പത്തുള്ളതുകൊണ്ട് കുറേ കാലം ഒരു പിടിച്ച് നിന്നേക്കുമായിരിക്കും കുറേ കാലത്തേക്ക്. കാരണം ആ ടെട്രോലിനായിട്ട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, കുറേ പേരെ കുറേ കാലത്തേക്ക് വിഡ്ഢികളാക്കാൻ പറ്റും, എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിഡ്ഢികളാക്കാൻ ആർക്കും സാധ്യമല്ല. ആളുകൾ തിരിച്ചറിയും. അതുവരെ ഇവർ കുറേ കാശുണ്ടാക്കും. ചെറിയ വഴിയോര മാജിക്കുകൾ കാണിച്ച് ഈ ജിമ്മികളൊക്കെ കാണിച്ച് കാശുണ്ടാക്കും. അവിടെ രോഗശാന്തി, ഇവിടെ രോഗശാന്തി. ഈ തൊടുപുഴയുണ്ട്, ഒരു പരിസ്ഥിതിയത്തിൻ്റെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഈ പിള്ളേർക്ക് പ്രത്യക്ഷപ്പെടാറുള്ളൂ. ലോകം മുഴുവൻ പ്രത്യക്ഷപ്പെട്ട് കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് ഇതുപോലെ നമ്മുടെ റിമോട്ട് ഏരിയയിലെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ചിന്താശക്തി ഇല്ലാത്ത ആളുകളുടെ ഇടയ്ക്ക് അത് വരെ പോവുള്ളൂ. ഇപ്പോൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഈ പ്രത്യക്ഷം ഈ പരി ഇതും കൊണ്ട് ചെന്നാൽ അവിടെ ചിലവാകുകയില്ല. ഈ പക്ഷേ മേധാവിൻ്റെ പ്രത്യക്ഷപ്പെടലും രോഗശാന്തിയൊന്നും അവിടെ ചിലവാകുകയില്ല. ഇതൊന്നും ഇല്ലാത്ത അന്ധവിശ്വാസികൾ നിറഞ്ഞ വലിയ പരിഷ്കാരം സിദ്ധിക്കാത്ത ഏരിയയിലൊക്കെ വിശ്വസിക്കും, നടക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ കൊയ്ത്തുകാലമാണല്ലോ കരിസ്മാരിക്കാരുടെ, അതും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഏതായാലും ഈ പറഞ്ഞ യേശുവിൻ്റെ മതം, യേശുവിൻ്റെ മതമല്ല ക്രിസ്തുമതം, നിങ്ങൾ പറയുന്ന ക്രിസ്തുമതം തോമാസ്ലിയയുടെ വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെ ഉണ്ടായി, ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടായത്. ഇവിടെ ഒരു തോമായും വന്നിട്ടില്ല, ഓരോരുത്തരും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത് ചരിത്ര സത്യമാണ്. അത് മാർപ്പാപ്പ പോലും അംഗീകരിച്ച സത്യമാണ്. മാർപ്പാപ്പ വലിയ ഈ അപ്രമാദത്തുള്ള ആളായതുകൊണ്ട് ഞാൻ പേര് ആവർത്തിച്ച് പറഞ്ഞതേ ഉള്ളൂ. സഭയുടെ തലവനല്ലേ, അയാൾ പോലും നിഷേധിച്ചതാണിത്. അത് ഇപ്പോഴും നമുക്ക് നെറ്റിൽ ഫേസ്ബുക്കിൽ തപ്പിയാൽ കിട്ടും. ബെനഡിക്ട് 16-ാം വ്യക്തമായിട്ട് പറഞ്ഞു, തോമാസ്ലിയ ഇവിടെ പോയിട്ടില്ല. തോമാസ്ലിയ എടേസയിലാണ് മരിച്ചതും കുഴി അവിടെയാണ് സംസ്കരിച്ചതും. എന്നിട്ട് ഇവിടെ മുഴുവൻ തോമാസ്ലിയയുടെ തിരിശേഷിപ്പുള്ള കേട്ടോ. കേരളത്തിലെല്ലാ പള്ളിയിലും സെൻറ്റ് തോമസ് ചർച്ചിലൊക്കെ അങ്ങനെ തിരിശേഷിപ്പ് വെച്ചിട്ടുണ്ട്. മൈലാപ്പൂരിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്, മൈലാപ്പൂരം അങ്ങനെ വധിച്ചെന്നും കൊന്നെന്നും അവിടുത്തെ ഒരു വലിയ മലയും ആ മല ഈ മലയൊക്കെ ഒത്തിരി കഥ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അയാൾ കുരിശ് പിടിച്ചുകൊണ്ടാണ് മരിച്ചതെന്നും. തോമയുടെ കാലത്ത് കുരിശില്ലല്ലോ. AD 445-ൽ ക്രിസ്തുമതത്തിൽ കുരിശ് ഔദ്യോഗിക ചിഹ്നമായിട്ട് വരുന്നത്. കുരിശെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടിയത് കുരിശിന് AD 412-ൽ കോൺസ്റ്റൻറ്റൈൻ യുദ്ധത്തിൽ
റോമൻ കോടിയിലെ അടയാളമായിട്ട് ചിഹ്നമായിട്ട് ഉപയോഗിച്ച് കുരിശിനെ. അതുകൊണ്ട് അഞ്ചാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ കുരിശ് ചരിത്ര രേഖകളിൽ എവിടെയുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തോമാസിലേ കുരിശും പിടിച്ചുകൊണ്ട് വിളിക്കാൻ പറ്റുമോ? മാണിക്കേനുണ്ടാക്കിയ കുരിശാണ് മൂന്നാം നൂറ്റാണ്ടിൽ. എന്നിട്ട് ഈ സാക്ഷാൽ പരിശുദ്ധാത്മാവായ മാണിക്കേനെ ഏതാണ്ട് 68-ാം വയസ്സിലാണെന്ന് തോന്നുന്നു അയാളെ ജയിലിൽ വെച്ച് പേർഷ്യയിലെ ആ രാജാവത്ത് കഴുത്ത് വെട്ടി കൊലയായത്. കുരിശത്ത് മരിക്കാൻ പറ്റിയില്ല പുള്ളിക്ക്. ജയിലിലിട്ട് 68-ാം വയസ്സിൽ തലവെട്ടി കൊന്നു. ആ മാണിക്കേൻ്റെ മതമായിരുന്നു. ആ മാണിക്കേൻ്റെ കുരിശാണ് കലിതായ കുരിശാന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഇപ്പോൾ ആഘോഷമായിട്ട്, കാരണം അത് കുറേ കൂടെ നല്ല ഭംഗിയുള്ള കുരിശാണ്. ക്ലാവരി കുരിശെന്നതിന് പറയുന്നത് അതിൻ്റെ ഈ പറഞ്ഞ മൂന്ന് പോർഷൻ നല്ല ഡെക്കറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആകൃതി വെട്ടിയൊടുക്കിയ ഈ ക്ലാവരിൻ്റെ ആകൃതി ഉണ്ടാക്കി വെച്ച് ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. യേശുവാജൻ തൂങ്ങിയ കുരിശൊന്നും അല്ല അത്. മെത്രാമാർക്ക് കുരിശുമാല ഇടാനൊക്കെ അതാണ് കൂടുതൽ ഭംഗി. അതുകൊണ്ട് ഈ പറഞ്ഞ മാണിക്കയൻ കുരിശിനെ കരുതായ കുരിശാക്കി മാറ്റി. യേശു തൂങ്ങിയെന്ന് പറയുന്ന കുരിശും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശുവായിട്ടും ബന്ധമില്ല ഒരു ക്രിസ്ത്യൻ സഭകൾക്കും. ഒരിത്തരം ക്രിസ്തുവിനെ വലിയ കാര്യമായിട്ട് പരിഗണിക്കുന്നൊന്നുമില്ല. പെന്തക്കോസ്കാർ യഹോവയെ മാത്രം അംഗീകരിക്കുന്ന പഴയ യഹൂദന്മാരുടെ ക്രൂരനായ ദുഷ്ടരിൽ ദുഷ്ടനായ യഹോവയാണ് അവരിപ്പോഴും അവരാചരിക്കുന്നത്. അവർക്കൊരു യഹോവ മാത്രം വിലപ്പോകാത്തതുകൊണ്ടാണ് യേശുവിനെ കൂടെ അവർ കൂട്ടുപിടിക്കുന്നത്. അല്ലാതെ യേശു ഇല്ല ലോകത്തെവിടെ. യേശുവില്ല. യേശു ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. നൂറ്റാണ്ടുകളായിരിക്കുന്നു.